ക്രിയേറ്റീവ് ബ്രീഫിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ബ്രീഫ് മുമ്പോട്ട് വയ്ക്കുന്നു. സെയിം ടൈം ആ ഏജൻസി, പർട്ടിക്കുലർ ഏജൻസി ആ ബ്രീഫ് സ്വീകരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു മേജർ പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഫ് വെച്ചുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്, ബ്രീഫ് ഡിസ്കഷൻ. ഈ ഡിസ്കഷനിലൂടെയാണ് ഈ ബ്രീഫ് ഫൈനലൈസ് ചെയ്യുന്നത്. ഈ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പരസ്പരം ക്ലാരിറ്റി കുറവുള്ള കാര്യങ്ങൾ ശരിക്കും ക്ലാരിറ്റി ഉണ്ടാക്കുകയും ബ്രീഫ് ഫൈനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ബ്രീഫ് ഫൈനലൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രീഫ് നമുക്ക് ക്രിയേറ്റീവ് വർക്കിലേക്ക് എടുക്കാം. ഈ ഫൈനലൈസ് ചെയ്ത ബ്രീഫ് ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഏജൻസിയുടെ ഭാഗത്തു നിന്നും അത് ഉറപ്പ് വരുത്തണം. ദിസ് ഈസ് ദ ഫൈനൽ ബ്രീഫ് എന്നുള്ളത്. ബ്രീഫ് പെർഫെക്റ്റ് അല്ലെങ്കിലാണ് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രിയേറ്റീവ് റീച്ചാകാതെയും അഡ്വർടൈസിങ് ഫെയിലാകുകയും ചെയ്യും. വർക്കിൻ്റെ പ്രോസസ്സിംഗ് ടൈമിൽ ബ്രീഫ് ചേഞ്ചാകും. ചേഞ്ചായി കഴിഞ്ഞിട്ട് നടക്കുന്ന വർക്കുകൾ ഒരിക്കലും നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തത്തില്ല, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് റീച്ച് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ബ്രീഫ് യാതൊരു കാരണവശാലും മാറാൻ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ബ്രീഫ് മാറുകയാണെങ്കിൽ അത് ഏജൻസിയും ക്ലയൻറ്റും ഒരുമിച്ചിരുന്ന് വീണ്ടും റീബ്രീഫ് ചെയ്യുകയും അത് ഫൈനലൈസ് ചെയ്യുകയും ചെയ്യണം വീണ്ടും. എന്നെങ്കിൽ മാത്രമേ കറക്റ്റായുള്ള പെർഫെക്റ്റ് ബ്രീഫിലൂടെ നമുക്കൊരു പെർഫെക്റ്റ് ക്രിയേറ്റീവ് ഉണ്ടാക്കാനും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് റീച്ചാക്കാനും പറ്റുകയുള്ളൂ.